നമസ്കാരം, ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട പുന്നപ്രകാരൻ. ഞാൻ ജനിച്ചത് ചങ്ങനാശ്ശേരിയിലാണ്. പക്ഷേ എൻ്റെ അച്ഛൻ്റെ വീട് പുന്നപ്പുരയാണ്. പുന്നപ്പുരയിലാണ് ഞാൻ വളർന്നതും പഠിച്ചതുമൊക്കെ. കൊണ്ടാണ് നമ്മുടെ പേരിൻ്റെ കൂടെ പ്രശാന്ത് പുന്നപ്ര എന്നിടുന്നത്. നിങ്ങളെല്ലാവരും എന്നെ ഇഷ്ടപ്പെട്ടത് സമൂഹം വെറുക്കുന്ന മദ്യപാനി എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെയാണ്. ഒരുപാട് തിരക്കുകളും ഒരുപാട് ബുദ്ധിമുട്ടും ഒരുപാട് പ്രയാസങ്ങളും ഒക്കെ ഉള്ള സമയത്ത് ഞാൻ ചെയ്ത എൻ്റെ പ്രവൃത്തി ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് സന്തോഷം തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ദൈവത്തോടും നിങ്ങളോടും ഞാൻ നന്ദി പറയുകയാണ്. നിങ്ങളുടെയെല്ലാം ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ഫ്ലോർ വരെ എനിക്ക് വരാൻ സാധിച്ചത്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ, എന്നെപ്പോലുള്ളൊരു ഒരാൾക്ക് കലാകാരനായി തീരുക എന്ന് പറയുന്നത് തന്നെ വളരെ ഒരു എന്താ പറയുക, ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. കാരണം ഞാൻ അതുപോലുള്ള ഒരു സാഹചര്യത്തിൽ ജനിച്ച് വളർന്ന ഒരു വ്യക്തിയായതുകൊണ്ടാണ്. അപ്പോൾ എനിക്കിതൊരു വലിയ അത്ഭുതമായിട്ട് തോന്നുന്നു. ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ സ്കൂൾ തലത്തിലൊന്നും ഇങ്ങനെ മത്സരങ്ങളിലോ ഒന്നും ഞാൻ പങ്കെടുത്തിട്ടില്ല. അന്നൊക്കെ എൻ്റെ സ്കൂളിലൊക്കെ ഞാൻ പഠിച്ചത് അറവുകാട് എൽ പി സ്കൂളിലാണ്. നാലാം ക്ലാസ് വരെ പഠിച്ചത് അറവുകാടെന്ന് പറയുന്നതാണ് എൻ്റെ സ്ഥലം. അറവുകാട് ദേവീക്ഷേത്രത്തിൻ്റെ സ്കൂളാണ് അറവുകാട് എൽ പി സ്കൂളും അറവുകാട് ഹൈസ്കൂളും. ഇപ്പോൾ ശ്രീദേവി ഇംഗ്ലീഷ് മീഡിയം സ്കൂളുമൊക്കെ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ആ മണ്ണിൻ്റെ ദേവിയുടെ അനുഗ്രഹത്തിലാണ് നമ്മൾ ജീവിച്ചത് തന്നെ. സത്യം പറഞ്ഞാൽ ഞാൻ അറവുകാട് സ്കൂളിലാണ്, എൽ പി സ്കൂളിലാണ് ഞാൻ നാലാം ക്ലാസ് വരെ പഠിച്ചത്. അതിനുശേഷം പുന്നപ്ര യു പി സ്കൂളിൽ പഠിച്ചു. അറവാട് ഹൈസ് എൽ പി സ്കൂളിൽ പഠിക്കുമ്പോഴൊന്നും നമുക്ക് ഈ കലയെക്കുറിച്ചുള്ള യാതൊരു ചിന്തയുമില്ല. അതേക്കുറിച്ചൊന്നും അറിയില്ല. നമ്മുടെ എന്നാ സാഹചര്യം അനുസരിച്ചുള്ള കുറേ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ആയതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും നമുക്കറിയത്തില്ല. അത്രയും ബുദ്ധിമുട്ടും പ്രയാസത്തിലൊക്കെ ജീവിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ കലയെക്കുറിച്ചൊന്നും നമുക്കങ്ങനെ വലിയ, പിന്നെ കലയൊക്കെ ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ കലാകാരനാകും അല്ലെ കലയിലേക്ക് പോകണമെന്നൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഞാൻ യു പി സ്കൂൾ പുന്നപ്ര യു പി സ്കൂൾ പഠിക്കുമ്പോഴാണ് ഈ കല കായികം ഇതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു സുഖം അതിൻ്റെ പവർ ഒക്കെ എന്താണെന്ന് ഞാൻ അറിയുന്നത് ഈ യു പി എസ് സ്കൂളിൽ ചെന്നപ്പോഴാണ്. അത് യു പി സ്കൂളെന്ന് പറഞ്ഞാൽ ഈ കായിക രംഗത്ത് ഒരുപാട് കായിക താരങ്ങളും ഒരുപാട് കലാകാരന്മാരും ഒക്കെയുള്ള, ഇന്നും സത്യം പറയാം എൻ്റെ മനസ്സിലെ സ്റ്റാറുകൾ എന്നൊക്കെ പറയുന്നത് യു പി സ്കൂളിൽ അന്ന് എൻ്റെ സീനിയേഴ്സ് തന്നെയാണ്. ഞാൻ പലരെ ഇപ്പോൾ ഞാൻ നാട്ടിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ട്. പലരും ജോലി ചെയ്യുന്നുണ്ട് അവിടെ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സ്കൂളിൽ ഇനാഗുറേഷന് ഞാൻ അവിടെ എന്നെ ക്ഷണിച്ച്, അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ അന്ന് ആരാധിച്ചിരുന്ന എൻ്റെ സീനിയറായിട്ടുള്ള ആർട്ടിസ്റ്റ് കലാകാരന്മാരെയൊക്കെ ഞാൻ അവിടെ കണ്ടിരുന്നു. കലാകാരികളൊക്കെ ഞാൻ കണ്ടിരുന്നു. ഭയങ്കര സന്തോഷം. കാരണം അന്നൊക്കെ നമ്മളിങ്ങനെ പകച്ചു നിൽക്കുക, അവർ ചെയ്യുന്ന കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ അതിശയിച്ച് ഞാൻ നിൽക്കുകയാണ്. അവർ നമ്മൾ അവരിപ്പോൾ സ്റ്റേജിൽ ഒരു ലളിതഗാനം നടക്കുകയാണെന്ന് വിചാരിക്കുക. ആ ലളിതഗാനം നടന്നിട്ട് അവരത് പാടിയിട്ട് നമ്മുടെ സൈഡിൽ കൂടി ഇങ്ങനെ പോകുമ്പം നമ്മൾ അവരെ തൊടാൻ പോലും നമുക്ക് തോന്നത്തില്ല. കാരണം നമുക്ക് പേടിയാണ്. അത്രയും പവർ ഉള്ളവരായിട്ട് നമ്മൾ അത്രയും അവരെ ആരാധിച്ചിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അത്. അപ്പം ഞാൻ യു പി സ്കൂളിൽ എൽ പി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇത് ഞാൻ പറഞ്ഞു വരുമ്പോൾ എനിക്ക് താല്പര്യമില്ല, എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ലെങ്കിൽ പോലും അന്ന് ഈ അറവുകാട് ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിനുള്ള സ്കൂൾ, ട്രസ്റ്റിൻ്റെ സ്കൂളാണ് ഈ എൽ പി എസ് സ്കൂൾ, പിന്നുള്ളത് ഹൈസ്കൂളാണ്. അപ്പോൾ ഈ ഹൈസ്കൂളിൽ മ്യൂസിക് പഠിപ്പിക്കുന്ന ഒരു സാറുണ്ട്, ഭാസി സാർ. സാറ് ഈ എൽ പി സ്കൂളിലെ പിള്ളേരെ ഈ ബാലകലോത്സവം ആകുമ്പോഴത്തേക്ക് പഠിപ്പിക്കാനൊക്കെ വരും. അപ്പോൾ അവിടെ കുറേ പിള്ളേരെ സെലക്ട് ചെയ്യും. ഓരോ സ്കൂൾ ഓരോ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേരെ സെലക്ട് ചെയ്യുന്ന കൂട്ടത്തിൽ എന്നെയും വിളിച്ച്
എന്നെയും വിളിച്ച് ഓരോരുത്തരെ കൊണ്ടൊക്കെ പാട്ടൊക്കെ പാടി, അപ്പം നമുക്കറിയാവുന്ന പാട്ടുകളെല്ലാം നമ്മളിങ്ങനെ പാടും. അപ്പോൾ എന്നെയും വിളിച്ച് എന്നെയും പാട്ട് പാടുക. പക്ഷേ സാറ് എപ്പോൾ വന്നാലും എന്നെ നോക്കി ഇങ്ങനെ പാട്ട് പാടാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും ഇതന്നെ എന്നെ നോക്കി പാടും. അപ്പോൾ സാർ എന്നെ മാത്രം നോക്കുമ്പോൾ എനിക്കൊരു പേടിയാണ്, എന്തുകൊണ്ടാണ് എന്നെ നോക്കുന്നതെന്നുള്ളത് എനിക്ക്. കാരണം നമ്മൾ ഒന്നാമത് നമ്മളുടെ ചേട്ടന്മാരെയൊക്കെ പഠിപ്പിക്കുന്ന ഒരു സാറ് ഇവിടെ വരുന്നു, ഈ സ്കൂളിൽ വരുന്നു. അപ്പോൾ ഈ സ്കൂളിൽ വന്ന് പഠിപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ സാറിനെ വേറെ രീതിയിലാണ് നമ്മൾ കാണുന്നത്. അപ്പം നന്നായിട്ട് പാടുന്ന ഒരുപാട് കുട്ടികളുണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ എന്നെ നോക്കി പാടുമ്പോഴത്തേക്ക് എന്നെ നോക്കി സാറിങ്ങനെ ഭയങ്കര കാര്യമായിട്ട് പാടും. അപ്പോൾ ഞാൻ വിചാരിക്കും ഇതന്നെ എന്നെ നോക്കി പോയി, ഇനി ഞാൻ വല്ലതും തെറ്റ് ചെയ്തിട്ടാണോ എന്നൊക്കെയുള്ള ഭയങ്കര ഡൗട്ടുകൾ എൻ്റെ. അത് കഴിഞ്ഞ് ഞാൻ യു പി സ്കൂളിൽ പഠിച്ച്, യു പി സ്കൂളിൽ പഠിച്ച് കഴിഞ്ഞ് ഞാൻ അന്ന് ഞാൻ ഇതുപോലെ യു പി സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ യാദൃശ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നത്. അന്ന് സ്കൂളിൽ നമ്മുടെ ജില്ലാ തലത്തിൽ മത്സരത്തിന് പോവാണ്, സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ മത്സരത്തിന് പോകുന്ന സമയത്ത് എബ്രഹാം ലിങ്കൻ്റെ ഒരു നാടകം ആണ് അവിടെ അവരന്ന് ചെയ്തത്. എബ്രഹാം ലിങ്കനെ കുറിച്ചുള്ളൊരു നാടകം. അപ്പോൾ ആ നാടകത്തിൽ ഒരു വൃദ്ധനായിട്ടുള്ള ഒരു കഥാപാത്രത്തെ അഭിനയിക്കുന്നുണ്ട് ഒരാൾ. അപ്പോൾ ആ ചേട്ടൻ ടോമി എന്നാ ചേട്ടൻ്റെ പേര്. ആ ചേട്ടൻ എന്തോ ഒരു കാരണം കൊണ്ട് അന്ന് വരാൻ പറ്റില്ല, വരാൻ എന്തോ എനിക്കൊന്നും എന്തോ സുഖമില്ലായികയാണെന്ന് തോന്നുന്നു. അതുപോലെ മഞ്ഞപ്പിത്തോ എന്തോ അങ്ങനെ ഒരു നല്ല ഇച്ചിരി കൂടി അസുഖതണ്ടാണ് ആ സമയത്ത്. ആ സമയത്ത് ആ ചേട്ടന് വരാൻ പറ്റില്ല എന്നറിയപ്പോൾ ആ നാടകം കൊണ്ടുപോകണമല്ലോ സ്കൂളിൽ. അപ്പോൾ ഇതിനകത്ത് മെയിൻ വേഷങ്ങൾ ചെയ്യുന്ന ആൾക്കാർ, അത് നമ്മൾ ഇപ്പം മിമിക്രിയിലുള്ള പുന്നപ്ര മധു, പുന്നപ്ര മനോജ്, ഇവരൊക്കെ അന്നത്തെ കാലഘട്ടത്തിലെ യു പി സ്കൂളുടെ ചരിത്രത്തിലെ എല്ലാ വർഷത്തിലെയും കലാപ്രതിഭകളാണ്. പുന്നപ്ര മധു എന്ന് പറയുന്ന ആൾ എല്ലാ വർഷവും കലാപ്രതിഭയാണ്. അപ്പം ഈ മധുചേട്ടനും ഈ മനോജും ഒക്കെ ആണ് അതിനകത്ത് അഭിനയിക്കുന്നത്. അപ്പം എന്നോട് ചോദിച്ചു നിനക്ക് ആ വേഷം ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. ഞാൻ ഞെട്ടി, ഞാനോ? അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇവരീ പ്രാക്ടീസ് ചെയ്യുന്നൊക്കെ പോയി ഇങ്ങനെ കാണാനായിട്ട് നിൽക്കാറുണ്ട്, അവിടെ പോയി നിൽക്കാറുണ്ട്. അപ്പം ഇത് കണ്ടിട്ടുള്ളതുകൊണ്ടായിരിക്കും അവർ പറഞ്ഞാൽ നീ അത് ചെയ്യുക, കാരണം നമ്മളോട് ഇനി കൂടുതൽ പറഞ്ഞു തരട്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പേടിച്ചുപോയി. അവസാനം ഇവർ നിർബന്ധിച്ചപ്പം എനിക്കൊരു പേടിയുണ്ട്, ഇനി മാറിക്കഴിഞ്ഞ വിഷയമോ? സാറുമാരും പറഞ്ഞു എന്നാൽ അവൻ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്തർത്ഥത്തിലാണ് എന്നോട് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ യാദൃശ്യമായിട്ട് ഞാൻ യാദൃശ്യമായിട്ട് വന്ന് കലാരംഗത്തേക്ക് വന്ന് വീണ ഒരാളാണ് ഞാൻ. അങ്ങനെ എന്നെ വിളിച്ച് ഈ വൃദ്ധൻ്റെ വേഷം ചെയ്യാനായിട്ട് ഒരു റാന്തലൊക്കെ പിടിച്ച് അവിടെ വഴിയരികിലിരിക്കുന്ന ഒരാളായിട്ടുള്ള ഒരു സീനാണ്. അധികം ഡയലോഗ്സ് ഒന്നുമില്ല, പക്ഷെ അത് ഞാൻ ചെയ്ത് അങ്ങനെ പോകും. അപ്പം അത് പിന്നെ എന്താണ് ഈ ജില്ലാതലത്തിലുള്ള മത്സരമാണ് ഈ ജില്ലാതലത്തിൽ. അപ്പോൾ ഇത്രയും ഇതിലുള്ള ഇതിൻ്റെ മത്സരങ്ങൾക്കെല്ലാം ഇതിന് പ്രൈസ് കിട്ടിയതാണ്. അപ്പോൾ ഇനി ഈ ജില്ലാതലത്തിലുള്ള മത്സരത്തിന് പോകുമ്പം ഇനി എന്തെങ്കിലും ഒരു പോരായ്മ വന്നാൽ എൻ്റെ കുറ്റം കൊണ്ടാണോ എന്നുള്ളതൊക്കെ ഡൗട്ടുണ്ട് എനിക്ക്. ഞാനങ്ങനെ പകച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തോ ദൈവാധീനം, എൻ്റെ ദൈവാധീനം കൊണ്ടാണോ ഇനി അവരുടെ ഭാഗ്യം കൊണ്ടാണോ എന്നറിയത്തില്ല, അതിന് ഫസ്റ്റ് കിട്ടി. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കയറുന്നത്. പിന്നെ അതിന് ശേഷം ഞാൻ അറുപാട് സ്കൂളിൽ വന്ന് 8 മുതൽ 10 വരെയാണ് ഹൈസ്കൂളിൽ അവിടെ പഠിച്ച്. അവിടെ വന്നപ്പോഴത്തേക്ക് എൻ്റെ ഫാസ് സാർ അവിടുത്തെ മ്യൂസിക് സാറാണ്. സാറിങ്ങനെ ക്ലാസ്സിലൊക്കെ വരുമ്പോൾ എന്നെ നോക്കി ഇങ്ങനെ പാടും. ഇപ്പോഴും സാർ എന്നെ കാണുമ്പോൾ ഇങ്ങനെ ഭയങ്കര കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് എന്നോട് ആ സ്നേഹം എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോഴും സാറിന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സാർ എന്നെ വന്ന എല്ലാ ക്ലാസ്സിൽ വന്നിരിക്കുമ്പോൾ എന്നെ നോക്കി ഇങ്ങനെ പാടാറുണ്ട്. എന്നിട്ട് എന്നോട് പാടാൻ പറയും. ഞാൻ എനിക്കറിയാവുന്ന പാട്ടുകളൊക്കെ പാടും, പക്ഷേ എന്നൊക്കെ നല്ലതായിട്ട് പാടുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നത്. ഇതിന് ശേഷം ഞാനീ 10ാം ക്ലാസ് ഒരു പരിധി വരെ, 10ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ ഞാൻ 10ാം ക്ലാസ്സിൽ ആദ്യം തന്നെ തോറ്റ് തുന്നം പാടി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ അപ്പോൾ 10ാം ക്ലാസ്സിൽ പിന്നീട് നമുക്ക് പിന്നെ പോകുന്നത് പ്രൈവറ്റായിട്ട് പഠിക്കണം. പ്രൈവറ്റായിട്ട് പഠിക്കാനായിട്ട് നമുക്ക് ഒരു സാഹചര്യം, കാരണം
എൻ്റെ അച്ഛൻ എന്ന് പറയുന്നതാണ്, എൻ്റെ അച്ഛൻ ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. എൻ്റെ അച്ഛൻ്റെ പേര് രാമചന്ദ്രൻ എന്നാണ്, അമ്മയുടെ പേര് സരള. രണ്ട് സഹോദരിമാരാണ്, ഒരാളുടെ പേര് പ്രവിത, ഒരാളുടെ പേര് പ്രീത. ഇങ്ങനെ രണ്ട് പേര്, രണ്ട് സഹോദരിമാരാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ സത്യം പറഞ്ഞാൽ ഈ രാഷ്ട്രീയ പ്രവർത്തനം, മറ്റേ സാമൂഹ്യ പ്രവർത്തനമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഭക്ഷണം പോലും വേണ്ട, ജോലി ചെയ്യുന്ന പൈസ കൂടി ഈ ഇങ്ങനെ ഇത് ആയിട്ട് നടക്കുക. നമ്മൾ സത്യം പറഞ്ഞാൽ അതിലൊക്കെ സന്തോഷം, ഇപ്പം എല്ലാവരും അന്നൊക്കെ ഒരുപാട്, കാരണം അന്നൊക്കെ എനിക്ക് അതിനോട് ഈ പറയപ്പെടുന്ന എന്താ പറയുക, അച്ഛനൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ വിചാരിക്കുന്നതിനകത്ത് എനിക്ക്, കാരണം എനിക്ക് അങ്ങനെയൊന്നും തോന്നേണ്ട ഒരു, അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്ന സമയമല്ല. ഒരുപാട് പട്ടിണി, ഇഷ്ടംപോലെ ആവശ്യത്തിന് പട്ടിണി ഉണ്ടായിരുന്നു. അപ്പം ഈ പട്ടിണി ഉള്ളത് കൊണ്ട് ഏറ്റവും ഇന്നും നമുക്ക് ഏറ്റവും കൂടുതൽ സ്റ്റാമിനയുള്ള ഒരു പോർഷനാണത്. പട്ടിണി എന്ന് പറഞ്ഞാൽ എത്ര വേണ്ട ഞാൻ പട്ടിണി ഉള്ളത്, അതിനകത്ത് യാതൊരു മടിയില്ല. കാരണം അതാ അത്രയും ഞാൻ അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ ഇതുപോലെ ഈ സാമൂഹ്യ പ്രവർത്തനത്തിനൊക്കെ നടക്കുമ്പം, അതായത് അവിടെ ഒരാൾ അവർക്ക് വീടില്ലാത്തവർക്ക് വീടിന് വേണ്ട ആപ്ലിക്കേഷൻ എഴുതി അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു, അവർക്ക് കക്കൂസില്ലാത്തവർക്ക് കക്കൂസിന് പോകുന്നു, അതൊന്ന് പോകുന്നു, അങ്ങനെ പോകുന്നു, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ആണ്. പക്ഷേ എൻ്റെ വീടിന് ഭിത്തി മാത്രമേ ഉള്ളൂ, മേൽക്കൂരയില്ല. ഞാൻ കല്യാണം കഴിച്ച് ഞാൻ ഫസ്റ്റ് ഞാൻ ഗൾഫിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നു, അണ നമുക്കിവിടെ വന്ന് വെച്ചാൽ നമുക്ക് വീടൊക്കെ ഞാൻ ഒരു ഇതൊക്കെ കഴിഞ്ഞപ്പോൾ, അണ നമുക്കിവിടെ മാജിക് പെയിൻ്റ് ഉണ്ടല്ലോ, മറ്റേ സ്റ്റാറും നക്ഷത്രമൊക്കെ മറ്റേ മൂണിൻ്റെയൊക്കെ പടമുള്ള ആ മാജിക് പെയിൻ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ചെയ്യണം. ഞാൻ പറ അതെന്തിനാണ്? അപ്പോൾ അത് ഞാൻ ആദ്യ സമയത്ത് പോയപ്പോൾ തന്നെ കുറേ കിൻഡൽ പോലെ മേടിച്ചു വെച്ചിട്ടുണ്ട്. എനിക്കത് വീട് വയ്ക്കുമ്പോൾ ഒട്ടിക്കണമെന്ന് പറഞ്ഞ് ഞാനത് മേടിച്ചു വെച്ചിട്ടിരിക്കുകയാണ്. എന്നത് വലിയ സംഭവമൊന്നുമല്ല. പക്ഷേ അതിന് ശേഷം ഇവൻ വന്നു, അണ്ണ നമുക്കിവിടെ വരും. ഞാൻ പറഞ്ഞത് എന്തിനാണ്? പറഞ്ഞു അല്ല നമുക്കിത് കഴിഞ്ഞ് രാത്രിയിലുണ്ടല്ലോ അണ്ണ, രാത്രി കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ആകാശത്ത് നോക്കുന്ന കണക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നു പറഞ്ഞു. ഞാൻ പറയണ ഇത് മാജിക് പെയിൻ്റ് അടിച്ചിട്ടില്ല നീയാണ്, ഇത് ഇതൊന്നുമില്ലാതെ പണ്ട് ഞാൻ ഡയറക്റ്റ് കണ്ടുകൊണ്ടിരുന്ന സാധനം, കാരണം എൻ്റെ വീടിന് മേൽക്കൂര ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഞാനിത് ഡയറക്റ്റ് കണ്ടുകൊണ്ടിരുന്ന ആ എൻ്റെ വീടിൻ്റെ മേളിൽ കൊണ്ട് നീ മാജിക് പെയിൻ്റ് അടിക്കാൻ വന്നിരിക്കുന്നത് ആണോ? ഒന്ന് ചുമ്മാരാണ്, അതല്ല അത് രസമുള്ള സാധനമാണോ? ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്കിത് വലിയ രസമായിട്ടൊന്നും തോന്നില്ല. കാരണം ഇത് ഞാൻ ഡയറക്റ്റ് റിയലായിട്ടുള്ള സാധനത്തെ കണ്ടുകൊണ്ടിരുന്ന ഞാനാണ്. എനിക്ക് ദൈവം ഇതിനൊക്കെ നല്ല കൃത്യമായിട്ട് എനിക്ക് തന്നുകൊണ്ടിരുന്ന സാധനം, നീ ഇപ്പോൾ പുതിയ പെയിൻറ്റ് പൈസ കൊടുത്ത് മേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലയെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞാണ് എനിക്ക് പിന്നീട് ഈ സാധനം വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സാധനം വിനോദ് അവൻ്റെ പേര്, അവനാണെങ്കിൽ കൂട്ടുകാരൊക്കെ ഒരുപാട് കൂട്ടുകാരൊക്കെ വരുന്ന കാരണം അവൻ ഇത് ക്രെഡിറ്റാക്കി കാണണം എന്നുള്ള രീതിയിലാണ് അവൻ ഈ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ്, ഇതിനൊക്കെ നല്ല സാധനം എൻ്റെ കയ്യിലുണ്ടെന്ന് ഞാൻ ഈ സാധനം അല്ലെങ്കിൽ കൊടുത്തോളൂ. ആണ് ഇത് ഒന്നാണ് ഞാൻ പറഞ്ഞ്, ഇത് ഞാൻ ആദ്യം പോയപ്പോൾ മേടിച്ചതാണ്, ഇതിപ്പോൾ ഔട്ട് ഓഫ് ഫാഷനായി, പോണ ഇത് നല്ല സാധനമാണെന്ന് പറഞ്ഞു അവൻ അത് മേടിച്ചുകൊണ്ട് പോയി. അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു എൻ്റെ അച്ഛൻ. എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനെ പറ്റി പറഞ്ഞത് ഇത്രയും പാവപ്പെട്ട ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ല, ഇത്രയും പാവപ്പെട്ട ഒരു മനുഷ്യൻ. എൻ്റെ അച്ഛനെ അവിടെ നാട്ടുകാർ വിളിക്കുന്നത് എന്താണെന്നറിയോ? പാവപ്പെട്ട ചന്ദ്രൻ. കൂട്ടുകാർ വിളിക്കുന്നത്, അച്ഛൻ്റെ കൂട്ടുകാർ വിളിക്കുന്നത് പാവപ്പെട്ട ചന്ദ്രൻ. അത്രയും പാവമായിരുന്നു എൻ്റെ അച്ഛൻ. കാരണം രാവിലെ ഇറങ്ങി അങ്ങ് പോയ ആർക്കൊക്കെ എന്തൊക്കെ വിഷയമുണ്ടെങ്കിലും അച്ഛൻ ചെയ്തു കൊടുക്കും. അതുപോലെയായിരുന്നു എൻ്റെ അച്ഛൻ. പക്ഷേ അന്ന് നമ്മുടെ വീടിനെ കുറിച്ച് അച്ഛനൊരു ചിന്തയില്ല, നമ്മളെക്കുറിച്ച്. അതുപോലെ എൻ്റെ ഞാൻ 10-ാം ക്ലാസ്സിൽ ഞാൻ പാസ്സായതിന് ശേഷം അച്ഛന്, എന്നാൽ അച്ഛൻ്റെ സഹപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ അന്നത്തെ MLA മാരും കുറേ നേതാക്കന്മാരൊക്കെ അച്ഛൻ്റെ ഈ ഈ ഈ മേൽക്കൂരയില്ലാത്ത വീട്ടിലെല്ലാ നേതാക്കന്മാരും വരും. അതാ വിറ്റ് എല്ലാ നേതാക്കന്മാരും വരും, എന്നിട്ട് കട്ടൻ ചായ പിടിച്ചിട്ട് പോകുന്നു. ആ ചന്ദ്ര വല്ല കാര്യത്തൊന്നും, ചന്ദ്രനെ ഭയങ്കര ഇഷ്ടമാണ്, ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു നേതാവായിരുന്നേ. പക്ഷേ അന്ന് അച്ഛനെ പേഴ്സണൽ ഈ പറയപ്പെടുന്ന എല്ലാ നേതാക്കന്മാർക്കും ഈ MLA മാർക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അച്ഛനെ. പക്ഷേ ഒരാളോട് ഒരു കാര്യം അച്ഛൻ ചോദിക്കത്തില്ല. ആരെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞാൽ പോലും അത് വേണ്ട ഇപ്പം ചെയ്യാം എന്ന് പറഞ്ഞിങ്ങനെ മാറ്റിക്കളയുന്നൊരു സ്വഭാവമുണ്ട്.
ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇപ്പോൾ പ്രീ ഡിഗ്രിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഗ്രൂപ്പൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി അവിടുത്തെ എം എൽ ആരെങ്കിലും വിളിച്ച് പറഞ്ഞാൽ മതി, അവിടെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് പുള്ളേ കുറച്ച് കഴിഞ്ഞ് ആ വേണ്ട അതെന്തായാലും അവിടെ പോട്ട് എന്ന് പറഞ്ഞ അങ്ങനെ ഒരു സ്വഭാവമായിരുന്നു. പക്ഷെ ഞാൻ ഇന്ന് ആലോചിക്കുന്നത്, ഇന്ന് ഞാൻ എവിടെയെങ്കിലും ഒരു ചെറിയ ഫംഗ്ഷനാണെങ്കിൽ പോലും ഈ സമൂഹത്തിൽ ഒരു വിലയുള്ള ആൾക്കാരുമായിട്ട് ഞാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ അച്ഛനിരിക്കേണ്ട സീറ്റിലാണ് ഞാൻ ഇരിക്കുന്നത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അത്രത്തോളം ഒരുപാട് നല്ല കാര്യങ്ങൾ, നമ്മൾ പണ്ട് പറഞ്ഞു കേട്ടിട്ടില്ലേ ഈ പ്രതിഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യണമെന്ന് പറയുന്നത് പോലെ, അങ്ങനെ ചെയ്തതുകൊണ്ടായിരിക്കാം എന്നെപ്പോലുള്ളൊരു വ്യക്തി, അതായത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു കാരണവശാലും സ്വന്തമായിട്ട് വളരാനുള്ള സാഹചര്യമോ സാമർഥ്യമോ ഇല്ല. ഇന്ന് എൻ്റെ കൂട്ടുകാർക്കറിയാം എനിക്ക് സാമർഥ്യമില്ല എന്ന് പറയാം, സാമർഥ്യമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. ഇപ്പം നമ്മളൊരു പ്രോഗ്രാം ചെയ്യുന്നതിനോട് എനിക്കൊരു നിർബന്ധ ബുദ്ധിയുണ്ട്, അത് നമ്മളങ്ങ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ അല്ലാതെ സ്വന്തമായിട്ട് വളരാനുള്ള ഒരു സാമർഥ്യവും എന്നെ സംബന്ധിച്ചില്ല എന്നുള്ളതാണ്. അതിനുള്ള സാഹചര്യവും എനിക്കില്ലായിരുന്നു. പക്ഷേ ഞാൻ ഇന്ന് എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ഇപ്പോൾ ഈ ഫ്രെയിമിൽ പോലും ഞാൻ വരാനിരിക്കുന്നെങ്കിൽ എൻ്റെ അച്ഛൻ ചെയ്ത എൻ്റെ പുണ്യത്തിൻ്റെ ഒരു ബെനിഫിറ്റ്, അദ്ദേഹം ചെയ്ത അദ്ദേഹം ഇട്ട സേവിങ്സിൻ്റെ ബെനിഫിറ്റ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ എൻ്റെ കഴിവ് കൊണ്ടുണ്ടാക്കിയതൊന്നുമല്ല. എൻ്റെ കഴിവൊന്നും, എന്നേക്കാൾ കഴിവുള്ള എത്രയോ പേരുണ്ട് ഇവിടെ. ഇന്ന് കുഞ്ഞു വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും നമ്മളെക്കാൾ കൂടുതൽ 10-15 വർഷത്തെ എക്സ്പീരിയൻസ് അവർക്ക് ജനിക്കുമ്പോൾ തന്നെ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ കാര്യം, എൻ്റെ കാഴ്ചപ്പാട്. പക്ഷേ അവിടെ യാതൊരു സാഹചര്യവും ഇല്ലാതിരുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, സത്യം പറഞ്ഞാൽ ഞാനിത് എൻ്റെ കൂട്ടുകാരോട് പറയുന്നത്, എന്നെപ്പോലുള്ള കൂട്ടുകാരോട് ഞാൻ നിർബന്ധമായിട്ട് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ മുതിർന്ന ആൾക്കാർ ചെയ്യുന്ന നല്ല പ്രവൃത്തിയുടെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത് സത്യം. അപ്പോൾ നമ്മൾ നല്ലതാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരെ ആലോചിക്കണം. നമ്മൾ അവരെത്രത്തോളം നല്ലതവരായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടിരിക്കുന്നു എന്നുള്ള എൻ്റെ ഒരു ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്ത ഒരു കാര്യമാണ്. അപ്പം എൻ്റെ അച്ഛൻ അത്രത്തോളം നല്ലവനായിരുന്നത് കൊണ്ട് മാത്രമാണ് ഒരു സാമർഥ്യവും ഇന്നും ഒരു സ്ഥലത്തും ഞാൻ എൻ്റെ കാര്യ ഒരു കാര്യങ്ങൾക്കും ചോദിക്കുകയോ പറയുകയോ ചെയ്യാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ എന്നെ ഇവിടെ വരെയെങ്കിലും എത്തിച്ചത് എൻ്റെ അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛൻ ചെയ്ത പ്രവൃത്തികളുടെ പുണ്യമായിട്ട് ആ ഫലമാണ് ഞാൻ അനുഭവിക്കുന്നത്. ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിശേഷങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക.